ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ളൊരു സ്റ്റീൽ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പച്ചരിയാണ് ഞങ്ങൾ അളന്നെടുത്തിട്ടുള്ളത്. നിങ്ങൾ കയ്യിൽ ഇഡ്ഡലി റൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. പച്ചരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല അരിയാവാൻ നോക്കണം, പശയുള്ള അരിയൊന്നും എടുക്കരുത്. ഇപ്പോൾ 2 ഗ്ലാസ് പച്ചരി ഇതുപോലെ അളന്നെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിറയെ വെള്ളം ഒഴിച്ച് ഇതൊരു 6 മണിക്കൂർ നമുക്ക് കുതിരാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ അരി ആര് 6 മണിക്കൂർ നന്നായി കുതിർത്ത് വെള്ളമൊക്കെ മാറ്റി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത്, നമ്മൾ എല്ലാം നമ്മൾ അരി അളന്ന അതേ ഗ്ലാസ് തന്നെയാണ് നമ്മൾ എല്ലാം അളന്നെടുക്കാനുള്ളത്. അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ ഞാനിവിടെ 1.5 ഗ്ലാസ് ചോറെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ഗ്ലാസ് തേങ്ങ തിരുവീതും 1 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ആ ഗ്ലാസ് തന്നെ 1.5 ഗ്ലാസ് തേങ്ങാപ്പാലും അളന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് നമ്മൾ കുതിർത്ത് കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി ഫുള്ള് നമ്മുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ അളന്ന് വച്ചിരിക്കുന്ന 1.5 ഗ്ലാസ് തേങ്ങാപ്പാലിൽ പകുതി തേങ്ങാപ്പാലിൽ ഇതിലൊഴിച്ച് നമുക്ക് ഈ അരി നന്നായി അരച്ചെടുക്കാം. ഇതേ അരി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അളന്ന് വച്ചിട്ടുള്ള 1.5 ഗ്ലാസ് ചോറും അതുപോലെ തന്നെ 1 ഗ്ലാസ് പഞ്ചസാരയും. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെയാണ്. ഈസ്റ്റും കൂടെ ചേർത്ത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ തിരുവി വെച്ചിരിക്കുന്ന തേങ്ങ തേങ്ങയും കൂടെ നമുക്ക് ചേർക്കാം. നമ്മൾ 1 ഗ്ലാസ് തേങ്ങ തിരുവിയതും കൂടെയാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ബാക്കി ഉള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇതേ നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫൈൻ പേസ്റ്റായിട്ട് അരക്കണമെങ്കിൽ അങ്ങനെ അരയ്ക്കാം, അല്ല നമുക്ക് ചെറുതായിട്ട് ആ തേങ്ങ തൊത്തിൻ്റെ ചെറിയ പിരിവിരിപ്പ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് ഒരു 8 മണിക്കൂറെങ്കിലും മാവ് പൊങ്ങി വരാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ നമ്മൾ മാവ് അരച്ചിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് ഒന്ന് ഓപ്പണാക്കി നോക്കാം. കണ്ടില്ലേ, മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചതിനേക്കാൾ ഇരട്ടിയായിട്ടുണ്ട്. നമുക്കിത് ഇതൊന്ന് പതിയെ മെല്ലെ തവിയുണ്ട് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഓവറായിട്ട് ഇളക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കാനേ പാടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കായ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനാണ്, ഏലക്കായ്പൊടിയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ചേർക്കണ്ട. അപ്പോൾ ഏലക്കായ്പൊടി കൂടി ചേർക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും. അപ്പോൾ ഒരു 6-7 ഏലക്ക ഒന്ന് പൊടിച്ചെടുത്തത് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ സ്റ്റീം ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേക്കിൻ്റെ മോൾഡാണ്. അത് വേണമെന്നും ഒരു നിർബന്ധമില്ല. നമ്മൾ സാധാരണ നമ്മൾ ചോറൊക്കെ കഴിഞ്ഞ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടല്ലോ, പാത്രം, അത് മതി. അതിലൊഴിച്ചാലും മതി. അതിലോട്ട് നമുക്ക് ഇത് ഒഴിച്ചെടുക്കാം. ഇത് ഫുൾ ഒഴിക്കുന്നില്ല, ഇത് 2 സെക്ഷനായിട്ട് ചുടാനുള്ളതുണ്ട്. അപ്പോൾ ഞാനൊരു പാതി മാവ് ഇതിലോട്ട് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ സ്റ്റീം ചെയ്യാനായിട്ട് ഞാനിത് 7 ഇഡ്ഡലിത്തട്ട് അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായി അതിന് ആവി വരുന്ന സമയമാകുമ്പോൾ നമുക്കിത് ഈ പാത്രം അതിലോട്ട് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ വട്ടയപ്പം നന്നായി വെന്തിട്ട് നമുക്കൊന്ന് ഇതുപോലൊരു ഇറുക്കിലോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കാം. ഇതുപോലെ നമ്മൾ അതിൽ പറ്റിയിട്ടില്ല എങ്കിൽ നന്നായി വെന്തെന്നാണ്. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് പുറത്തെടുത്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ വട്ടയപ്പം നന്നായി തണുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊട്ടാൽ മതി, പാത്രത്തിൽ നിന്ന് നന്നായി വിട്ട് വരും. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആദ്യം ഈ പാത്രത്തിൽ ചെറുതായിട്ട് നെയ്യോ എണ്ണയോ ഒന്ന് തടവി വയ്ക്കുന്നത്, അതിൻ്റെ മുമ്പ് മാവ് ഒഴിക്കാവും.
അപ്പോൾ ദേ ഇത് കണ്ടില്ലേ, നന്നായി വിട്ട് നിന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള വട്ടയപ്പം റെഡി ആയിട്ടാണ്. നമുക്ക് ഇത് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ കറിയിലൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. നമ്മൾ അതനുസരിച്ച് മധുരം കൂട്ടും. നമ്മൾ ഈവനിങ് സ്നാക്കാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പഞ്ചസാര ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇതിപ്പോൾ കറക്റ്റ് മധുരമാണ്, നല്ല സോഫ്റ്റായ നല്ല ടേസ്റ്റി ഉള്ള വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.